പോകുന്നത്. ഏറ്റവും കൂടുതൽ ബാധിച്ച സ്ഥലമൊക്കെയാണ് റോഡ്, പകുതിയുള്ള റോഡ്. അപ്പൊ മെയിനായിട്ടുള്ള വഴിയായിരുന്നു അത്, വേറെ വഴിയില്ല അവർക്ക്, വീടുകളിലേക്ക് പോകാൻ വേറെ വഴിയില്ല. ഈ മലയുടെ മുകളിൽ നിന്നാണ് ഉരുളുപൊട്ടിട്ട് കുറേ പേര് മരിച്ചത്. ഇവിടെ താഴെ വീടുണ്ടായിരുന്നതാ, ഇതിലൊക്കെ വീടുകളുണ്ടായിരുന്നതാ. എരുമേലടുത്തുള്ള കൊരട്ടി എന്ന് പറഞ്ഞ സ്ഥലമാണ് ഇതോട് കണ്ട. ഈ ഉയരത്തിൽ വെള്ളം കയറിയ സ്ഥലമാണ് ഇതെല്ലാം. ആ ഒഴുക്കിൽ വന്ന വേസ്റ്റ് അതേ മുളകൾ, ഇല്ലിയുടെ മുളയൊക്കെ അതേ മുകളിൽ വന്ന് കിടക്കുന്നുണ്ടോ പോസ്റ്റിൻ്റെ. ഇത്രയും ഉയരത്തിൽ ഇവിടെ വെള്ളം കയറിയതാ, ഇതെല്ലാം മുങ്ങിപ്പോയതാ. ഇവിടെയൊക്കെ അവർ ക്ലീൻ ചെയ്യുന്നുണ്ട്. ഒരു മണി മലയാറ് അവിടെ നിന്നാണ് ഇങ്ങോട്ട് വരുന്നത്. അവിടെ നിന്ന് വരുന്ന മുഴുവനും വേസ്റ്റ് ഇതൊക്കെ ഒരു അടിഞ്ഞു കൂടി കിടക്കണം. ഇനി ഇവിടുത്തെ ഒരു പാലുണ്ട്, പാലം നോക്കിയാൽ പുരട്ടി കാണുന്ന പാലത് കണ്ടോ. ഇത്രയും മുകളിൽ പോസ്റ്റിൻ്റെ മുകളിലാണ്, പോസ്റ്റിൻ്റെ കാലിൻ്റെ മുകളിലാണ് ആ മുളയൊക്കെ വന്ന് കിടക്കുന്നത്. ഒരുപാട് പേരുടെ സമ്പാദ്യം സാധനങ്ങളൊക്കെയാണ് ഇക്കെടുക്കുന്നത്. ബാഗ്, തുണികള്, വേസ്റ്റ് ഒക്കെ വേസ്റ്റാണ് ഇപ്പൊ നമുക്ക് കാണുമ്പോ നോക്കിയ. ഇതൊക്കെ ആളുകളുടെ ഉപയോഗിച്ചിരുന്ന സാധനങ്ങളാണ് നോക്കി. ഇവിടെ ടേബിള്, ടേബിളിൻ്റെ ഷീറ്റ് അടക്കമുള്ള ടേബിളൊക്കെയാണത്. വീടിനകത്ത് നമ്മൾ ഉപയോഗിച്ചിരുന്ന ടേബിളും കാര്യങ്ങളൊക്കെയാണ്. അതിന് മുകളിൽ വാട്ടർ ടാങ്കാണ് കിടക്കുന്നത്. ഈ തുണികള് കീറി പറഞ്ഞ് കംപ്ലീറ്റ് സാധനങ്ങൾ, എല്ലാവരും അവരവരുടെ വീട്ടിൽ ഉപയോഗിച്ചിരുന്ന സാധനങ്ങളാണ് ഈ വേസ്റ്റായിട്ട് കിടക്കുന്നത്. എന്തൊക്കെ സാധനങ്ങളാണ്. പോസ്റ്റ്, പോസ്റ്റ് കറണ്ടൊക്കെ ഇനി വരണമെങ്കിൽ സമയം കുറച്ചെടുക്കും. അവിടെ ഇവിടെ അടുത്ത് ഓക്കെ. താഴെ അവര് പാത്രങ്ങളൊക്കെ പറക്കി വെച്ചിരിക്കുന്നു, കിട്ടിയ സാധനങ്ങളൊക്കെ പറക്കി നിരത്തി വെച്ചിരിക്കുന്നു. ഇതൊക്കെ എന്താ പറയാ, എന്തൊക്കെ സാധനങ്ങൾ അവര് ഒഴുകി പോയിക്കൊണ്ടിരിക്കണേ. ഓക്കെ, ഫുള്ള് ഉയരത്തില് മുള വന്ന് മൂടിയൊക്കെ, വേസ്റ്റ് വന്ന് മൂടിയൊക്കെ. ഇവിടെ നിന്ന് മുണ്ടക്കയത്തേക്ക് 12 കിലോമീറ്റർ ഉണ്ട്. ഇപ്പൊ നമ്മൾ മുണ്ടക്കയത്തേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. മുണ്ടക്കയം വഴിയാണ് നമുക്ക് പോകേണ്ടത്. അവിടെ നിന്ന് വരുന്ന മണിമലയാറ്, മണിമലയാറ് ഏതിലൊക്കെ ഒഴുകുന്നുണ്ടോ ആ പ്രദേശം മുഴുവനും മുങ്ങി പോയിട്ടുണ്ട്. ഇവിടെ മുഴുവൻ പണി നടക്കും കേട്ടോ. ഇവിടെ തടിയൊക്കെ വന്ന് ഈ ഹാൻഡ് റെയിലിൽ വന്ന് സൈഡിൽ വന്ന് തങ്ങി നിൽക്കുകയാണ്. ഇതാണ് ഇവിടുത്തെ അവസ്ഥ. വെള്ളം കയറിയ സമയത്ത് ഇതൊക്കെ മുങ്ങി കിടക്കായിരുന്നു. അതാണ് ഇത്രയും വേസ്റ്റ് എല്ലാം ഇവിടെ മുകളിൽ വന്ന് ഡംപ് ചെയ്തിരിക്കുന്നത്. വെള്ളം കയറി തിരിച്ചിറങ്ങി പോകുമ്പോൾ ഈ വേസ്റ്റ് മുഴുവൻ ഇവിടെ ഇവിടെ ലോഡായി നിൽക്കും. മണ്ണൊക്കെ നല്ല രീതിയിൽ കുറേ മാറ്റുന്നുണ്ട് ജേ സി വെച്ചിട്ട്. അല്ലെങ്കിൽ തീരെ യാത്ര ചെയ്യാൻ പറ്റില്ല വണ്ടികൾക്കൊന്നും. ഒരുവിധം ലെവലാക്കി ഇടുന്നുണ്ട്. ഇവിടുത്തെ ഇപ്പോൾ രാത്രിയും പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ജെ സി ബി വെച്ചിട്ട് മണ്ണ് മുഴുവൻ കോരിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കുറേ മണലുണ്ട്, ചണലുണ്ട്, ചെളിയുണ്ട് നന്നായിട്ട്. അതെല്ലാം കോരി ഒരുവിധം യാത്രാ സൗകര്യമാക്കിക്കൊണ്ടിരിക്കുകയാണ്. രാത്രി ഇപ്പോൾ പണി നടക്കുന്നുണ്ട്.
നല്ല തിരക്കാട്ടോട് ഇവിടെ നിറച്ച് വണ്ടികളും ആളുകളൊക്കെയായിട്ട് നല്ല തിരക്കാണ്. കാരണം ഇതെല്ലാം ക്ലീൻ ചെയ്യാനായിട്ട് പല സംഘടനകളും മുന്നോട്ട് വന്നിട്ട് ക്ലീൻ ചെയ്യുന്നുണ്ട്. ഇത് നോക്കിയാൽ വീടാണ് കിടക്കുന്നത്. വീട് ചെറിയ കടകൾക്ക് ടൗണിൻ്റെ അവസ്ഥ കൂട്ടിക്കൽ ഫുള്ള് ചെളി കയറി അതൊക്കെ പുറത്തേക്ക് എടുത്ത് ഇട്ടുകൊണ്ടിരിക്കുക.
ഒക്കെ ആയിട്ട് മുഴുവൻ കടകളായിരുന്നു. വയ്ക്കാൻ പറ്റുന്ന വീട്ടിൽ ഒരു സാധനമില്ല. കടകളെല്ലാം നിൽക്കുന്നത് ഈ പുഴയിലേക്ക് കോൺക്രീറ്റ് കാല് കൊടുത്തിട്ട് അതിൻ്റെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നത്. അപ്പം അത്രയും അടുത്ത് നിൽക്കുന്ന ഒരുപാട് സംഘടനകൾ എല്ലാവരും കൂടി വൃത്തിയായി കൊണ്ടിരിക്കുന്നു. പ്രതിദിൻ കുറച്ച് ഉയർന്ന സ്ഥലം, അതാണ് അധികം പറ്റാത്തത്. അപ്പം ഇതിനുള്ളിലെല്ലാം ചെളി വരെ കഴിഞ്ഞു. ചെളി മാത്രം, വേറൊരു സാധനമില്ല. വെള്ളം കയറി അപ്പം തന്നെ ഇറങ്ങിപ്പോയോ? വെള്ളം ഇപ്പം കയറി പെട്ടെന്ന് തന്നെ ഇറങ്ങിപ്പോയിട്ടുണ്ട്. പക്ഷേ ഒരുപാട് പേരുണ്ട്, ഒരുപാട് സംഘടനകളുണ്ട്. അവരവരുടേതായ യൂണിഫോം ഒക്കെ ഇട്ടിട്ട് വന്നിട്ട് ക്ലീൻ ചെയ്യുന്നുണ്ട്. പൊട്ടി പാറക്കല്ല് വന്ന് കൂടി കിടക്കുന്ന സ്ഥലം. ഒരു വീടും കടയും കൂടിയിട്ടുള്ളതാ. താഴേക്ക് ഇറങ്ങാനുള്ള സ്റ്റെയറാണ്. ഇതൊക്കെ പകുതി അയറിലാണ് നിൽക്കണേ. പോ പകുതി അയറിലാ കിളങ്കാടി. ഇവിടെ നിന്നാണ് ഒരു ഉരുൾപൊട്ടൽ ഉണ്ടായിട്ടുള്ളത്. ഇവിടെ അപകടം ഒന്നും ആളുകൾ സംഭവിച്ചിട്ടില്ല. ഇവിടുന്ന് താഴേക്ക് മുകളിൽ നിന്നാണ് ഉരുൾപൊട്ടി വന്നിട്ടുള്ളത്. ഇത് കിളങ്കാട് എന്ന് പറഞ്ഞ സ്ഥലമാണ്. ഇത് അപ്പുറത്തേക്കുള്ള കണക്ട് ചെയ്യുന്ന വഴിയായിരുന്നു, പാലായിരുന്നു. അത് കംപ്ലീറ്റ് പോയി. അപ്പോൾ അപ്പുറത്തേക്ക് നിന്ന് ഇപ്പുറത്തേക്ക് കിടക്കണമെന്നുണ്ടെങ്കിൽ നടന്നു വരണം. അപ്പോൾ അത് വണ്ടികളിൽ കൊണ്ടുവന്നിട്ട് താളൊക്കെ ഇപ്പുറത്തേക്ക് കൊടുക്കുക. നിങ്ങൾക്ക് വേറെ വഴിയില്ല അല്ലേ? ഉള്ളു പോയി. അവർക്ക് വേറെ വഴിയില്ല. ഈ ഒരു പാലാണ് ഇവരെ വഴിയായിരുന്നത്. ഇതാണ് പാലം. പാലത്തിൻ്റെ ഒരു സൈഡ് മൊത്തം പോയി. ഈ വഴി വാഗമൺ പോകുമ്പോഴേ ആ കാണുന്നുണ്ടല്ലോ, ഈ കാണുന്നതാണ് തങ്ങൾപ്പാറ. വാഗമണിലുള്ള തങ്ങൾപ്പാറയാണ് ആ കാണുന്നത്. അപ്പം അങ്ങോട്ടുള്ള വഴിയത് അവിടുത്തെ റിസോർട്ടുകളൊക്കെയാണ് കാണുന്നത്.
അങ്ങോട്ടുള്ള വഴിയായിരുന്നത്. അത് മുണ്ടക്കയത്ത് നിന്ന് വരുന്ന വഴിയാണത്. മുണ്ടക്കയത്ത് നിന്ന് വന്നിട്ട് നമ്മുടെ വാഗമണിലേക്ക് പോകുന്ന വഴിയാണത്. വാഗമൺ ഇത് ഇതിലെ കുരുള് പൊട്ടി വന്നിട്ടുള്ളത്. ഇത് റോഡ് കംപ്ലീറ്റ് ടാറിങ് കഴിഞ്ഞിട്ടില്ല, കല്ലൊക്കെ ഇട്ട് ടാറിങ്ങിൻ്റെ പണി നടന്നിരുന്ന റോഡാണ്. വാഗമണിലേക്ക് പോകുന്ന വഴിയാണ് ഈ കാണുന്നത്. റോഡ് എന്ന് പറഞ്ഞ സാധനമില്ല, അതിന് മുകളിലേക്ക് ഒട്ടുമില്ല റോഡ്. ആ മുകളിൽ നിന്ന് ഇടിഞ്ഞ് അങ്ങോട്ട് താഴേക്ക് ഇറങ്ങി വന്നിട്ടുള്ളത്. ഇവിടെയും കുറച്ച് പറ്റിയിട്ടുണ്ട്. ശരിക്കും ആ വീട് കാണുന്നില്ല, ഒരു ബിൽഡിങ്. അതിൻ്റെ ആ മലയുടെ പുറകിലാണ് ഇവിടെ ഉരുൾപൊട്ടിയിട്ടുള്ളത്. ഇത് രണ്ട് വശത്തേക്ക് അവർ പോയി കത്തി ഒന്ന് ഈ സൈഡിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്, ഒന്ന് നമ്മൾ നേരത്തെ കണ്ട അപ്പുറത്തെ സൈഡിലും ആ വീടുകളുടെ പുറകെ കൂടെ ഇറങ്ങിപ്പോയിട്ടുണ്ട്. ആ റോഡ് അവിടെ പോയപ്പോഴേ വലിഞ്ഞു പോയിട്ടുള്ളൂ റോഡ്, പകുതിയുള്ള റോഡ്. ഇതാ വെള്ളം അപ്പുറത്തോടെ വന്ന് ഇവിടെ റോഡ് പോയി. ഇവിടെ ഒരു ചെറിയൊരു പാലമുള്ളതാണ്, ആ പാലം പോയി. ഇതാ അവിടെ നിന്ന് വെള്ളം ഇറങ്ങി വന്നിട്ടുള്ളതാണ്. ഇതൊക്കെ ഇനി ശരിയാക്കി എടുക്കണെങ്കിൽ എത്ര സമയം എടുക്കുന്ന ആലോചിക്കാൻ. റോഡിന്റെ ടാറിങ്ങൊക്കെ ഇളകി വന്നിട്ട് ഇവിടെ ഒന്ന് തങ്ങി നിൽക്കാം വെള്ളത്തിന്റെ ഹോസില്. അവിടെ നിന്നാണ് ഇറങ്ങിയത് വെള്ളം. പറഞ്ഞു വെള്ളം വന്നു നോക്കിയ ഒരു വീടോ, വീട് ഫുള്ള് പോയി. ഇന്നേ വരെ ഇങ്ങനെ ഉണ്ടായിട്ടില്ല എന്ന് പോയി വെള്ളം. അപ്പൊ പ്രതീക്ഷിക്കുന്നില്ല അങ്ങനത്തെ ഒരു സംഭവം. രാവിലെ പ്രതീക്ഷിക്കുന്നില്ല, ഇത്ര കാലത്തിനിടയ്ക്ക് ഉണ്ടായിട്ടില്ല ഇവിടെ. അവിടെ ഫാനും കാര്യങ്ങളും വീടിനുള്ളിൽ സാലത്ത് എടുക്കുന്നുണ്ട്. ഒന്നും ചെയ്യാൻ പറ്റില്ല. സങ്കടം തോന്നും ശരിക്കും. ഇവിടുത്തെ ആൾക്കാരൊക്കെ ഉണ്ടല്ലോ, ഒരു നിസ്സഹായ അവസ്ഥയാണ്. ആർക്കൊന്നും പറയാനില്ല, ആകെ ഒരു നിസ്സഹായം, മരവിച്ച അവസ്ഥയാണല്ലോ. ഇത് കയറിയ ചെളിയൊക്കെ ഇപ്പോഴേ വെയിൽ വന്ന് പോണങ്ങി കഴിഞ്ഞപ്പോൾ ചെളി മുഴുവാനും പൊടിയായി. നിറച്ച് പൊടിയാ റോഡ് മുഴുവാനും പൊടിയാ. വണ്ടി ഓടിക്കാനൊക്കെ ഭയങ്കര പണിയാണ്. നമ്മളിപ്പോ അവിടെ നോക്കിയപ്പോഴത് പല സ്ഥലത്തും എല്ലായിടത്തും ഇടിഞ്ഞിട്ടുണ്ട്. പല റോഡും റോഡത്തോട്ട് ഇറങ്ങാൻ മേലത്തെ പാലത്തിന്റെ അവസ്ഥ കണ്ടോ, പാലം ഇല്ല. പാലുണ്ട്, തകട് പൊടിയായി.
ആ മല ചേട്ടാ പ്രദേശം മൊത്തം പോയി. അതൊരു വീടായിരുന്നു. കാണുന്നത് ഒരു വീടായിരുന്നു. വീട് പൂർണ്ണമായിട്ട് പോയി. വീടിനുള്ളിലൊക്കെ മരക്കമ്പൊക്കെ വന്ന് തങ്ങി. ഒരു സാധനമില്ല, ഒന്നും ചെയ്യാൻ പറ്റില്ല. ഹിമാലയുടെ മുകളിലാണ്, ഹിമാലയുടെ മുകളിൽ നിന്നാണ് ഉരുൾ പൊട്ടിട്ട് കുറേ പേര് മരിച്ചത്. ഇവിടെ താഴെ വീടുണ്ടായിരുന്നതാണ്, ഇതിലൊക്കെ വീടുകളുണ്ടായിരുന്നതാണ്. ആ വീടുകളെല്ലാം പോയി. അതിന് തൊട്ടപ്പുറത്തൊക്കെ വീടുകൾ നിൽക്കുന്നുണ്ട്. ഭാഗ്യത്തിന് രക്ഷപ്പെട്ട് നിൽക്കുന്ന വീടുകളുണ്ട്. ഇതാണ് മണിമലയാറ്. ഇപ്പോൾ എത്രയും വെള്ളമുള്ളു, ഇത്രയും വെള്ളം പോലും ഉണ്ടായിരുന്നിരിക്കില്ല അന്ന്. ഇതാണ് അത് ഉരുള് പൊട്ടിയപ്പോൾ നിറഞ്ഞു കവിഞ്ഞ് ഒഴുകി പോകുന്നത്.